അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. ഇനി 258-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. ألم تر إلى الذي هذا هو دي الله 259 ആണ് ല്ലേ. أو كالذي مر على قرية وهي خاوية على عروشها. أو كالذي مر على قرية وهي قال أنى يحيي هذه الله بعد موتها. فأماته الله 100 عام ثم بعثه. قال كم لبثت؟ قال لبثت يوما أو بعض يوم. قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه. وانظر إلى حمارك ولنجعلك آية للناس. وانظر إلى العظام كيف ننشزها ثم نكسوها لحما. فلما تبين له قال أعلم أن ان الله على كل شيء قدير. فلما تبين له قال اعلم ان الله على كل شيء قدير. او അല്ലെങ്കിൽ او നല്ലെങ്കിൽ കല്ലദി ഒരാളെ പോലെ കന പോലെ എന്ന അർത്ഥം കിട്ട. അല്ലദി ഒരുത്തനെ പോലെ മറ അയാൾ നടക്കുന്നു അല്ല ഖറിയത്തിൻ ഒരു നാട്ടിലൂടെ. കറിയന ഗ്രാമം നാട് പട്ടണം നക്കർത്ത സന്ദർഭത്തിനനുസരിച്ച് വരും. ഔ കല്ലദി മറ അല കറിയത്തിൻ ഒരു നാടിലൂടെ നടക്കുന്ന ഒരാളെ പോലെ. വഹിയ ആ നാട് ഖാവിയത്തിൽ തകർന്നു വീണിരിക്കുന്നു തകർന്നിരിക്കുന്നു. അയാൾ ഉറൂഷിഹ ഉറൂഷ പറഞ്ഞാൽ മേൽപ്പുര മേൽപ്പുരയോടെ തകർന്നിരിക്കുന്നു എന്നാൽ തകർന്നടിഞ്ഞിരിക്കുന്നു. കാല കാല അയാൾ ചോദിച്ചു അന്നാ എങ്ങനെയാണ് യുഹയി ജീവിപ്പിക്കുന്നത് ഹാദിഹി ഇതിനെ അള്ളാഹു 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 ഇതിനെ ഇനി എങ്ങനെ ജീവിപ്പിക്കും. പുനർജീവിതത്തെ സംബന്ധിച്ചാണ് ശരിക്കും ചർച്ച. അപ്പോൾ അതാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ബഅദ മൗതിഹ അത് മരിച്ചു മണ്ണടിഞ്ഞതിന് ശേഷം അഥവാ അത് നിർജീവമായതിനു ശേഷം ഈ നാട് പറ്റ നിർജീവമായതിന് ശേഷം ഇതിനെ ഇനി എങ്ങനെ അള്ളാഹു തആല പുനർജീവിപ്പിക്കും അത് സംഭവിക്കാനുള്ളതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഖാല അന്നാ യുഹയി ഹാദിഹി അല്ലാഹു ബഅദ മൗതിഹ ഫഅമാതഹു അല്ലാഹു അപ്പോൾ അള്ളാഹു മരിപ്പിച്ചു അയാളെ അമാതഹു അയാളെ മരിപ്പിച്ചു അള്ളാഹു 100 ആമിൻ 100 വർഷം സുമ പിന്നെ ബഅസഹു അദ്ദേഹത്തെ പുനർജീവിപ്പിച്ചു. ഖാല എന്നിട്ട് ചോദിച്ചു കം ലബിസ്ത എത്ര കാലം നീ താമസിച്ചിരിക്കും. ഖാല അദ്ദേഹം പറഞ്ഞു ലബിസ്തു ഞാൻ കഴിച്ചു കൂട്ടി അല്ലെങ്കിൽ താമസിച്ചു യൗമൻ ഒരു ദിവസം. ഔ ബഅല യൗം അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പസമയം ബഅല അല്പം. ഖാല അള്ളാഹു പറഞ്ഞു ബൽ ലബിസ്ത എന്നാൽ നീ താമസിച്ചു മിഅത്ത ആമിൻ 100 കൊല്ലം ഇങ്ങനെ മരിച്ചു കിടന്നിട്ടുണ്ട് 100 കൊല്ലം. ഫന്നൂർ നീ നോക്കിയില്ല തായമിക്ക നിൻ്റെ ഭക്ഷണം നോക്ക് വ ഷറാബിക്ക നിൻ്റെ പാനീയം നോക്കില്ല യത്തസന്നെ അതിനൊരു മാറ്റവും വന്നിട്ടില്ല അതിനൊരു വ്യത്യാസം വന്നിട്ടില്ല അത് അള്ളാഹു തആല അങ്ങനെ തന്നെ നിലനിർത്തി. വന്നൂർ ഇല ഹിമാരിക്കുന്ന നിൻ്റെ കഴുതനെ നോക്ക് കഴുതയാണെങ്കിൽ അത് ദ്രവിച്ചു പോയിരിക്കുന്നു ഭക്ഷണവും വെള്ളവും അങ്ങനെ കേടില്ലാതെ അങ്ങനെ ഇരിക്കുക. ഇയാൾ എത്ര കാലം കടന്നു ഇയാൾ പറഞ്ഞ ഒരു ദിവസം അള്ളാഹു പറഞ്ഞു 100 കൊല്ലം നീ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വന്നൂർ ഇല ഹിമാരിക്ക വലി നജിഅലക്ക നിന്നെ നാം ആക്കുവാനും ആയത്തല്ലിന്നാസി ജനങ്ങൾക്ക് ഒരു തെളിവാക്കുവാനും
വന്നൂർ ഇലൽ ഇലാമി, ഇനി എല്ല് നോക്ക്, കഴുതൻ്റെ എല്ലുകളൊക്കെ നോക്ക്. കൈഫ, എങ്ങനെയാണ് നുൻഷി സുഹ നാം അതിനെ ഘടിപ്പിക്കുക എന്ന്, പുനഃസംഘടിപ്പിക്കുക എന്ന്. സുമ്മ നക്സുഹ ലഹ്മ, പിന്നെ എങ്ങനെയാണ് നാം അതിനെ മാംസം പൊതിയുന്നതെന്നും. കസ എന്ന് പറഞ്ഞാൽ പൊതിയ, ലഹ്മു എന്ന മാംസം. ഫലമ്മ തബയ്യനലഹു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമായപ്പോൾ. കാല, അദ്ദേഹം പറഞ്ഞു. അഅലമു, ഞാൻ മനസ്സിലാക്കുന്നു. അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാകുന്നു. അപ്പൊ ഇതിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാളുടെ തന്നെ ഉദാഹരണമാണ്. മേൽ സൂക്തത്തിൽ അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾ ഇബ്രാഹിം നബിനോട് തർക്കിച്ചതിനെ സംബന്ധിച്ച്, അതിൻ്റെ മുമ്പ് പറഞ്ഞത് അള്ളാഹുവിനെ രക്ഷകരായി വരിച്ച ആൾക്കാരും അള്ളാഹുവിനെ രക്ഷകരായി സ്വീകരിക്കാത്ത ദാവൂത്തുകളെ രക്ഷകരായി സ്വീകരിച്ച ആൾക്കാരും. അപ്പൊ അള്ളാഹുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുടെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ആയത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന് വിശ്വാസമുള്ളതോടൊപ്പം അദ്ദേഹം ഇങ്ങനെ സംശയം ഉണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചല്ലോ, എങ്ങനെയാണ് പടച്ചു? ഇനി അടുത്ത ആയത്തിനും വരുന്നുണ്ടല്ലോ, എങ്ങനെയാ ജീ മരിച്ചു അല്ലെങ്കിൽ ജീവിപ്പിക്കണമെന്ന് കാണിച്ചു തരും. അതേമാതിരി ഒരു ചോദ്യമാണ്, എങ്ങനെ ഇതൊക്കെ ഇനിയിപ്പോൾ ജീവിപ്പിക്കുക? നമ്മളും ചിലപ്പോൾ അത്ഭുതത്തോട് പറയും, നോക്ക് ഇതൊക്കെ ഇനി ജീവിക്കുമല്ലോ, ഇതിപ്പോൾ എങ്ങനെയായിരിക്കും? അങ്ങനെ ഒരു അത്ഭുതം പറയുന്ന അല്ലേ, നമ്മളൊക്കെ അത്ഭുതം കൂറാറുണ്ട്. എങ്ങനെ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക എന്നൊക്കെയുള്ള അത്ഭുത പ്രകടനമാണ് വിശ്വാസമുള്ളതോടൊപ്പം. വിശ്വാസമുള്ളതോടൊപ്പം മൂസ നബി അള്ളാഹുവിനെ അള്ളാഹ് എനിക്ക് അന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് അടുത്ത ആയത്തിലുള്ള, എങ്ങനെ ഇപ്പം മരിച്ചവരെ ജീവിപ്പിക്കുക അടുത്തോനെ, എനിക്കൊന്ന് വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലോ സംശയം ഉണ്ടാകാം, അതൊരു തെറ്റായ സംഗതിയൊന്നുമല്ല. അതേമാതിരിയാണ് ഒരാൾ ഇവിടെ ഒരു പട്ടണത്തിലൂടെ, കറിയത്ത് തന്നെ പട്ടണം നൃത്തം പറയാം, നാട് നൃത്തം പറയാം, ഗ്രാമം എന്ന് ഓർത്തുണ്ട്. അപ്പോൾ ഒരാൾ ഒരു പട്ടണത്തിലൂടെ നടന്ന് പോവുകയാണ്. അപ്പോൾ അതൊക്കെ തകർന്നടിഞ്ഞ് അതിലെ കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞാൽ ആ കെട്ടിടങ്ങളും അതിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കാതെ ഉള്ളതൊക്കെ തകർന്നു വീണ്, അങ്ങനെയുള്ള തകർന്ന വീടൊക്കെ നമ്മൾ കാണലുണ്ടല്ലോ. അന്നമാതിരി നാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു പട്ടണത്തിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അത് ആരായിരുന്നു? പല അഭിപ്രായങ്ങളുണ്ട്. ഖിളർ നബി അലൈഹിസ്സലാമി ആയിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ഹിസ്കീൽ നബി അലൈഹിസ്സലാമിയാണെന്ന് പറഞ്ഞവരുണ്ട്. അല്ല, റിസേർ നബി അലൈഹിസ്സലാം, റിസേർ നബിയാണോ വലിയാണോ, ഖിളർ നബിയാണോ വലിയാണോ മലക്കാണോ എന്നൊക്കെ വേറെ വേറെ ചർച്ചകൾ തഫ്സീറുകളിലൊക്കെ ഉണ്ട്. പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം അവരൊക്കെ നബിമാരായിരുന്നു. ഹില്ലറിനെ സംബന്ധിച്ച് മാത്രമാണ് പിന്നെ അഭിപ്രായ വ്യത്യാസം, അദ്ദേഹം മലക്കായിരുന്നു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും കൂടുതലുണ്ട്. അപ്പം എന്തായിരുന്നു, ഹിസ്കീൽ നബി അലൈഹിസ്സലാമിയായിരുന്നു, ഖിളർ നബി അലൈഹിസ്സലാമിയായിരുന്നു, അതല്ലെങ്കിൽ യൂഷാ നബി അലൈഹിസ്സലാമിയായിരുന്നു, അതും അല്ലെങ്കിൽ റിസേർ നബി അലൈഹിസ്സലാം റിസേർ നബി ആയിരുന്നു, അതിലുണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ. പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ പറയാം. അപ്പോൾ ഇതിൽ ആരായിരുന്നു ഇപ്പോൾ അത്? ഭൂരിഭാഗം ആൾക്കാരും തഫ്സീറുകളിലൊക്കെ പറഞ്ഞു റിസേർ നബി അലൈഹിസ്സലാം. ജൂതന്മാർ പിൽക്കാലത്ത് റിസേർ ഇബിനുള്ള എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ ഉയർന്ന സ്ഥാനത്തേക്കാണ് വെച്ചിട്ട് അള്ളാഹുന പുത്രനാണെന്ന് അവരും പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹമായിരുന്നു എന്നാണ് കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ ഒരു നാടിലൂടെ നടന്നു പോകുമ്പോൾ പടച്ചവർ, എങ്ങനെയാണ് ഇതൊക്കെ ഇനി അള്ളാഹു തആല ഉണ്ടാക്കിയെടുക്കുക എന്ന അത്ഭുതം കൂറി. അതാണ് വഹിയ ഔ അല്ലെങ്കിൽ കല്ലതി മറ മറ എന്ന് നടക്കുക എന്നാ മറ അല കറിയത്തിനൊരു പട്ടണത്തിലൂടെ ഇനിയൊരാളൊരു നാട്ടിലൂടെ എന്നാലോ ഇതൊരു തെറ്റല്ല. വഹിയ അത് ഹാവിയത്തും, ഹാവിയത്തന്നെ തകർന്നത്. നമ്മൾ സൂറത്ത് അൽകഫ് ഓതുമ്പോൾ അതിൽ നമുക്കൊരു പദം ഉണ്ടല്ലോ, ആ രണ്ട വളരെ ബിലഹും മസല സുഹാബൽ കറിയത്തി അല്ല, വളരെ ബിലഹും മസല റജുലൈന് ജാലി അഹദിഹിമ ജന്നത്തൈനി എന്ന് പറഞ്ഞു പോണ കഥയുടെ അവസാനമുണ്ട്. വഹിയ ഹാവിയത്തു നാലാഷിഹ വൈക്കൂലു യാലിത്തനിലമത്തഹിദ് മിന്ദൂനിഹി, അങ്ങനെ പറഞ്ഞിട്ട് ആ 42-43 ആയത്തിലുള്ള ഏതായാലും നോക്കുക. ഹാവിയത്തു എന്ന പദം വന്നത് പഠിക്കാൻ സുഖമാണ്, ഇങ്ങനെയൊക്കെ ഒന്ന് പഠിച്ച് പറഞ്ഞു പോയാൽ. സൂറത്തു അൽ കഹ്ഫിലെ 42 ആയത്തേക്കാരത് ആ وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها. അദ്ദേഹത്തിൻ്റെ തോട്ടം മേൽപ്പുരയോടെ തകർന്നു കിടക്കുകയായിരുന്നു എന്ന് ആകെ പിന്നെ വീണ് കിടക്കുകയാണ്. വയഖൂലു യാ ലൈതനീ ലം ഉശ്രിക് ബിറബ്ബി അഹദ, അത് അവിടെയും പറഞ്ഞിട്ടുണ്ട്. മേൽപ്പുരയോടെ തകർന്നു കിടക്കുന്ന ഒരു നാട്ടിലൂടെ നടന്നു പോകുന്ന ഒരാൾ, പാല അദ്ദേഹം ചോദിച്ചു, അന്നാ യുഹി ഉറൂഷിയർന മേൽപ്പുര, ഞാൻ എളുപ്പം ഇങ്ങനെ പറഞ്ഞു പോകാം. കാല അദ്ദേഹം ചോദിച്ചു, കം കാല അദ്ദേഹം ചോദിച്ചു, അന്നാ അന്നാ എങ്ങനെയാണ്? അന്ന എന്നുള്ളത് രണ്ട് വിധത്തിലുണ്ട് എന്ന് നമ്മൾ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അന്ന ഒന്ന് യാട്ടോ ഇതിന് അന്ന, അപ്പം അത് എങ്ങനെയാണ് എന്നൊരു ചോദ്യമാണ്. പിന്നെ അലിഫിട്ട് കാണ അന്ന നിശ്ചയം നാം എന്നാണ്. അപ്പം അന എന്നുള്ളതിൻ്റെ കൂടെ അന്ന നഹനു എന്നുള്ളതിൻ്റെ കൂടെ പിന്നെ ഇന്ന വരുമ്പോഴാണ് അല്ലെങ്കിൽ അന്ന വരുമ്പോഴാണ് അന്ന എന്നാണ് നിശ്ചയം നാം എന്നുള്ള അർത്ഥത്തിനാണ് വരുന്നത്.
അന്നാ യുഹയി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, ഇത് മരിച്ചതിന് ശേഷം അള്ളാഹു എങ്ങനെ ജീവിപ്പിക്കും? യുഹയി ഹയാത്ത് എന്നുള്ള വാക്യം നമുക്കറിയാം. ഫഅമാതഹുള്ള, അദ്ദേഹം അങ്ങനെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ തന്നെ ദൃഷ്ടാന്തമാക്കാൻ ഉദ്ദേശിച്ചു. ഫഅമാതഹുള്ളാഹു, അള്ളാഹു അദ്ദേഹത്തെ 100 കൊല്ലം മരിപ്പിച്ച് കിടത്തി, മരിപ്പിച്ചു. മിയത്ത് ആമിൻ, മിയത്ത് പറഞ്ഞാൽ 100, ആമു പറഞ്ഞാൽ കൊല്ലം. സുമ പിന്നെ ബാഴ്സ, അദ്ദേഹത്തെ ബാഴ്സ ചെയ്തു പറഞ്ഞാൽ വീണ്ടും ജീവിപ്പിച്ചു, പുനർജീവിപ്പിച്ചു. കാല, എന്നിട്ട് ചോദിച്ചു, കം ലഭിസ്ത, എത്രയാണ് ഇപ്പോൾ ഇത് അങ്ങനെ മരിച്ച് കിടന്നത്, എത്രയാണ് അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നത്, എത്ര കാലമാണ് ഇനി താമസിച്ചത് എന്ന് ചോദിച്ചപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു, ലഭിസ്തു യോമൻ, ഒരു ദിവസം ഉണ്ടാവും. ഔ ബാലയും, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പസമയം, ബാല തന്നെ അല്പം, അല്പസമയം, തുച്ഛം ദിവസം, ദിവസത്തിൻ്റെ തുച്ഛം ഭാഗം. കാല, അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ബൽ ലബിസ്ത മിയത്ത് ആമിൻ, 100 കൊല്ലം കഴിഞ്ഞിരിക്കണം, 100 കൊല്ലം. എന്നുവെച്ചാൽ മരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കാലഗണന ഉണ്ടാവണില്ല, അദ്ദേഹത്തിന് പ്രായമാവണില്ല. ആ മരിച്ച അവസ്ഥയിൽ തന്നെയാണ് ജീവിപ്പിക്കുക. 50 വയസ്സിൽ മരിച്ചിട്ടുണ്ടാവും. 50 വയസ്സിൽ ഉസൈർ അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ 50 വയസ്സിൽ അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന് ആ സമയത്ത് ഒരു കുട്ടി ജനിച്ചിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തെ അള്ളാഹു തആല മരിപ്പിക്കുന്നത്. ആ നാട് വിട്ട് പോകുമ്പോൾ അങ്ങനെ എന്തോ ഒരു സംഭവത്തിലാണിത് ഈ സംഭവം കാണുന്നതൊക്കെ. അങ്ങനെ മരിച്ചു കടന്നു 100 കൊല്ലം. 100 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ജീവിച്ചു വരികയാണ്. ജീവിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ചെറിയ കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടോ? 100 വയസ്സായിട്ടുണ്ടാവും. ഇയാൾക്കോ? അദ്ദേഹത്തിന് 50 വയസ്സായിട്ടുള്ളൂ. കാരണം പ്രായം ഇല്ല, കാലഗണന ഇല്ല. അല്ലാതെ അതാണ് ശേഷം പറയുന്നത്, നീ ഒരു അത്ഭുതമാണ്, നീ പിന്നെ മടങ്ങി വന്നിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ദൃഷ്ടാന്തമാണ്. അതാണ് ഇവിടെ അള്ളാഹു തആല പറഞ്ഞത്. അദ്ദേഹത്തെ 100 കൊല്ലം മരിപ്പിച്ച് കടത്തിയിട്ട് എത്ര കൊല്ലം നീ കടന്നു എന്ന് ചോദിച്ചപ്പോൾ, താമസിച്ചു എന്ന് ചോദിച്ചപ്പോൾ, ഒരു ദിവസം അല്ലെങ്കിൽ അല്പം. കാല ബൽ ലബിസ്തമി എത്ത ആമി, 100 കൊല്ലം നീ കഴിഞ്ഞിട്ടുണ്ട്. ഫന്ദൂർ ഇല്ലാത്ത ആമിക്ക, നിന്റെ എന്നിട്ട് ഭക്ഷണവും കഴുതിനെയും കാണിച്ചു കൊടുക്കുക. ഫന്ദൂർ ഇല്ലാത്ത ആമിക്ക വശറാബിക്കലം യത്തസന, എന്നാൽ നിന്റെ ഭക്ഷണം നിന്റെ വെള്ളം നോക്കില്ലേ യത്തസന, അതിനൊരു മാറ്റവും വന്നിട്ടില്ല, അതങ്ങനെ നിൽക്കുക. അപ്പം എനിക്കൊരു കഴുതണ്ടായിരുന്നില്ല. ഫന്ദൂർ ഇല്ല ഹിമാരിക്ക കഴുതനെ നോക്കി, ഹിമാർ പറഞ്ഞാൽ കഴുത. വലി നജി അയലൊക്കെ ആയത്തല്ലിന്നാസി, നിന്നെ നാം ആളുകൾക്കൊരു ദൃഷ്ടാന്തം ആയത്താക്കുവാൻ വേണ്ടിയിട്ടാണ്. ജാലാറിനെ ആക്കി തീർത്തുന്ന ഇനി കഴുതകളെ എല്ലായിരുന്നു എന്ന് എവിടെ പറഞ്ഞു? വന്നൂർ ഇരല്ല എല്ലാം എല്ലുകൾ തന്നെ കഴുതകളുടെ കഴുതൻ്റെ എല്ലാണ്. അത് 100 കൊല്ലം മുന്നേ ചത്തുപോയിട്ടുണ്ട്, അതെൻ്റെ എല്ലുകൾ മുഴുവനും ദ്രവിച്ചിട്ടുണ്ട്. കൈഫ നുൻഷീസ് വന്നിട്ട് ആ ദ്രവിച്ച എല്ലിനെയാണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. അൻഷസ അൻഷസ യുൻഷിസു നുൻഷിസു, നാം ഘടിപ്പിക്കുന്നു ഹാ അതിനെ. സുമ്മ പിന്നെ നക്കുസു ഹ കസ യക്കുസു കിസാവ് കിസാവ് കിസാവിലെ കിസ്വത്തുൽ കഅബ എന്നൊക്കെ നമ്മൾ പറയാം. കിസാദന വസ്ത്രം കൈ സുമ്മ നക്കുസുഹ, നാം പിന്നെ പൊതിയുന്നു ലഹ്മൻ മാംസത്തെ, ശരീരത്തെ പൊതിന കിസാവ് വസ്ത്രമായതുകൊണ്ടതാണ് ലഹ്മന. പിന്നെ ആ മാംസം അങ്ങനെ അദ്ദേഹം നോക്കി നിൽക്കുകയാണ്, എല്ലുകൾ കൂടി ചേരുന്നു അതിൻ്റെ മുകളിൽ, അതിന് മാംസം പൊതിയുന്നു, അതിന് ജീവൻ ഉണ്ടായി വരും, അങ്ങനെ കാണുകയാണ് അദ്ദേഹം. ഇപ്പോൾ വലിയ നജാലക്കായത്തലിനാസി നമ്മൾ പറഞ്ഞു, നിന്നെ നാം ജനങ്ങൾക്ക് ദൃഷ്ടാന്ത, ആരും അറിയാതെ നടക്കുകയല്ല. അദ്ദേഹം പിന്നെ ജനങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, അപ്പോളാ ജനങ്ങൾക്ക് ദൃഷ്ടാന്താവുള്ളൂ. അപ്പോൾ 50 വർഷം അദ്ദേഹത്തിന് കുറവ്, മകൻ അദ്ദേഹത്തെക്കാൾ വയസ്സ് കൂടുതൽ. സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ, നമ്മൾ ആലോചിച്ച് പോകണം അതിൻ്റെയൊക്കെ ഒരു. അപ്പോൾ സുമ്മ നക്സുഹ ലഹ്മ ഫലമ്മ തബയ്യന ലഹു, അദ്ദേഹത്തിന് അങ്ങനെ കാര്യം വ്യക്തമായി. അള്ളാഹു തആല എങ്ങനെയാണ് ജീവിപ്പിക്കും? ഇപ്പോൾ കണ്ടില്ല, എൻ്റെ കഴുത എങ്ങനെ ജീവിച്ച് വരുന്നത് ഇപ്പോൾ ഞാൻ കണ്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടില്ലേ, 100 കൊല്ലം കഴുതാ, 100. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ഈ കഴുത അങ്ങനെ ആവില്ലല്ലോ, ചാവുതന്നെ ഇല്ലല്ലോ. അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ അതൊക്കെ ബോധ്യമായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫലമ്മ തബയ്യന ലഹു, അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായപ്പോൾ, ഖാല അദ്ദേഹം പറഞ്ഞു, അഅലമു അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അഅലമു പറഞ്ഞാൽ എന്താ, എനിക്കറിയുന്നു അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു. അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹു അത്ഭുതകരമായി, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അത്ഭുതം. ഒന്നുകൂടെ പെട്ടെന്ന് അർത്ഥം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഔ കല്ലദീ മറ അലാ ഖറിയത്തിൻ, മറ എന്താണ്, നടക്കുക. ഒരു പട്ടണത്തിലൂടെ അല്ലെങ്കിൽ ഒരു നാട്ടിലൂടെ നടന്നു പോകുന്ന ഒരാളുടെ ഉദാഹരണം. വഹിയ ഹാവിയത്ത് അലാ ഉറൂഷിഹ, അത് അതിൻ്റെ മേൽപ്പുരയോടുകൂടി തകർന്നു കിടക്കുകയാണ്. ഹാവിയത്ത് തകർന്നത്, ഉറൂഷ് മേൽപ്പുര. കാല അദ്ദേഹം ചോദിച്ചു, അതെ അതെ അതെ, ഭൂമി തകർന്നു കിടക്കുക, ആ പ്രദേശം തകർന്നു കിടക്കാണ്, ആ തകർന്നു കിടക്കുക. കാല അദ്ദേഹം ചോദിച്ചു, അന്നാ യുഹയി ഹാദിഹില്ലാഹു ബഅദ മൗതിഹ, ഇതൊക്കെ അള്ളാഹു തആല എങ്ങനെയാണ് ഇനി ജീവിപ്പിക്കുക? ഒരു ഭൂമി കുലുക്കുണ്ടായ മാതിരി ഇങ്ങോട്ട് തകർന്നു കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇനി എങ്ങനെ അള്ളാഹു തആല ജീവിപ്പിച്ചെടുക്കും? അപ്പോൾ അമാത്തഹുല്ലാഹു മിഅത്ത ആമിൻ, അള്ളാഹു അദ്ദേഹത്തെ തന്നെ 100 കൊല്ലത്തേക്ക് മരിപ്പിച്ചു.
സുമബഅസഹു പിന്നെ ജീവിപ്പിച്ചു. കാലക്കം ലഭിസ്ത, എന്നിട്ട് നീ എത്ര കൊല്ലമാണ് ഇങ്ങനെ താമസിച്ചത് എന്ന് ചോദിച്ചപ്പോൾ കാല ലഭിസ്തു, ലഭിസ എന്ന താമസിക്ക, ലഭിസ്തു ഞാൻ താമസിച്ചു, യൗമൻ ഒരു ദിവസം, ഔ ബഅല യൗമിൻ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗം. കാല, അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ബൽ ലഭിസ്തമി അത്തായമിൻ, നീ 100 കൊല്ലം താമസിച്ചിട്ടുണ്ട്. അള്ളാഹു നേർക്കുനേരെ പറയുന്നത് ആയതുകൊണ്ടാണ് അദ്ദേഹം നബിയാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. നബിമാരോടാണല്ലോ അള്ളാഹു തആല അങ്ങനെ വഹയിലൂടെ ആയിരിക്കും ഇതൊക്കെ നേർക്കുനേരെ സംഭാഷണം ചെയ്യാൻ. ഫൻലുർ ഇലാ തഅമിക, നീ നിന്റെ ഭക്ഷണം നോക്ക്, വ ശറാബിക, നിന്റെ കുടിവെള്ളവും നോക്ക്. ലം യതസന്നഹ, അതിന് പകർച്ച വന്നിട്ടില്ല അഥവാ വ്യത്യാസപ്പെട്ടിട്ടില്ല. വല്ലുർ ഇലാ ഹിമാരിക്ക, എന്നിട്ട് കഴുതനെ നോക്ക്. വലി നജിയായിലൊക്കെ, നാം നിന്നെ ആക്കി തീർക്കുവാനും ആയത്തൽ ലിന്നാസി, ജനങ്ങൾക്കുള്ള ഒരു തെളിവ്. വല്ലുർ ഇലൽ ഇലാം, നീ എല്ലുകളിലേക്ക് നോക്ക്. കൈഫ നുൻഷി സുഹ, നാം അങ്ങനെ എങ്ങനെയാണ് അതിനെ ഘടിപ്പിക്കുന്നതെന്ന്. സുമ്മ നക്സുഹ ലഹ്മ, പിന്നെ എങ്ങനെയാണ് നാം അതിനെ മാംസം പൊതിയുന്നതെന്നും. ഫലമ്മ തബയ്യന ലഹു, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വ്യക്തമായപ്പോൾ, ഖാല, അദ്ദേഹം പ്രഖ്യാപിച്ചു, അഅലമു, ഞാൻ മനസ്സിലാക്കുന്നു, അന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പൂർണ്ണമായി വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനത വ ഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബനാ വസ്ഗ്നാ ഇൽമാ. ربنا تقبل منا وتب علينا انك انت التواب الرحيم والحمد لله رب العالمين.